ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. റൂം ടൂർ ചെയ്യുമെന്നായിരുന്നു. അപ്പോൾ ഇന്നൊരു റൂം ടൂർ വീഡിയോ ആണ്. ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വാൾ ഹാങ്ങിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വാൾ ഹാങ്ങിങ്സിൻ്റെ താഴെയൊക്കെ അനിയൻ്റെ ടോയ്സ് ആണ് കേട്ടോ. പിന്നെ രണ്ട് ഷെൽഫാണുള്ളത്. ഇതിൽ ബ്ലൂ അനിയൻ്റെയും പിങ്കിൻ്റെതും ആണ്. ബ്ലൂവിൽ ഓൻ്റെ സ്കൂൾ ഐറ്റംസൊക്കെയാണ് കേട്ടോ. ബുക്സും ബാഗും ഒക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഓൻ്റെ കുറച്ച് സ്കെച്ചും കളേഴ്സൊക്കെയാണ്. പിന്നെ കുറേ മുമ്പ് തന്നെ ഉമ്മിയിപ്പൊക്കെ ഒട്ടിച്ചതാണ് കേട്ടോ ഈ രണ്ട് സ്റ്റിക്കേഴ്സും മിക്കി മൗസും ഡോറയൊക്കെ. അതിപ്പോൾ മാറ്റണം എന്നൊക്കെ ഉണ്ട്, നമുക്കവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇതാണ് അനിയൻ്റെ സ്റ്റഡി ടേബിള്. ഇവിടെ ഇരുന്നിട്ടാണ് ഓ ഹോംവർക്കും പഠിക്കലൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു വലിയ മിററൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുമ്പോഴാണ് കണ്ടത് ജൂലൈ മാറി ഓഗസ്റ്റ് ഒന്നും ആയിട്ടില്ലേന്നു. അപ്പോൾ അവൻ അതിൻ്റെ കലണ്ടറൊക്കെ മാറ്റിവെച്ചു. പിന്നെ ഇതാണ് കേട്ടോ അവൻ്റെ ഷെൽഫ്. അതിലിതാ അവൻ ഡ്രോയിങ് ബുക്കും പിന്നെ പെയിൻറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നേരെ മുകളിലാണ് എൻ്റെ ബുക്സൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ വരെ ഈ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ഫുള്ള് ട്രോഫികളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ അടുത്താണ് എല്ലാം മാറ്റി താഴ്ത്തു കൊണ്ടുവച്ചത്. ഇവിടെ ഭയങ്കര ബ്ലാങ്കായി കിടക്കുന്നതുകൊണ്ട് ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടു എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ബുക്സൊക്കെ ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ ക്രാഫ്റ്റിൻ്റെ പിരാന്തൊക്കെ തുടങ്ങിയാലെ പിന്നെ ഞാൻ ബുക്സൊക്കെ എടുത്തിട്ട് ഒരു മൂലക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഫുൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതിലുള്ള ഫോണിൻ്റെ കേസൊക്കെ നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് മാസ്കും ഗ്ലൂവും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഫുള്ള് ടേപ്പും പിന്നെ കളർ പേപ്പേഴ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ്. ഈ ഒരു ഷെൽഫിൻ്റെ അകത്ത് ഭയങ്കര വൃത്തികേടായി കിടക്കുകയാണ്. പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കൊക്കെ നമ്മളെ ചാനലിൽ ആദ്യം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. കാണാത്ത ഒരു വീഡിയോ കണ്ടു നോക്കുക. പിന്നെ താഴത്തും കുറച്ച് വേസ്റ്റ് ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിസ്താഷെൽസ് ഒക്കെ കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണേ. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഈ ഒരു ബേർഡ് നെസ്റ്റ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് ഇതിലുള്ളത്. ഈ ചെറിയ ടിന്നിലും ഒക്കെ നമ്മുടെ പിസ്താഷെൽസ് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തെർമോകോൾ ബോൾസ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഗ്ലൂഗൺ ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് പ്ലഗ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ വെച്ചു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ് ആ ഒരു മിനി ക്യാൻവാസിലെ പെയിൻറ്റിങ്ങും പിന്നെ എൻ്റെ ആ ഒരു നെയിൻ ബോർഡൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചത്. അപ്പോൾ ഇനിയുള്ളത് ഒരു ചെറിയ ബാൽക്കണിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കാനും പിന്നെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ടും എല്ലാം ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കൽ. നല്ല സൺലൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അനിയൻ്റെ പഴയ ഒരു ടേബിളാണ് അവിടെ ഇട്ടിട്ടുള്ളത്. ആദ്യമേ ഞാനൊരു വൈറ്റ് തുണിയൊക്കെ വിരിച്ചിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യം വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. ഈ ഒരു ലേസി സ്റ്റാൻഡിലാണ് ഞാൻ ഫോൺ വെക്കൽ, എന്നിട്ട് താഴെ വീഡിയോസ് എടുക്കും. ഇപ്പം ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ ചെയ്യൽ, എനിക്ക് ഇവിടെ നിന്ന് എടുത്തെടുത്ത് മടുത്തു. അപ്പം ഞാൻ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. താഴത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ. പിന്നെ അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യൻ്റെ മാപ്പ് ഉണ്ട്. നമുക്ക് പഠിക്കാനൊക്കെ ആവശ്യത്തിന് വാങ്ങിയതാണ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്യൂട്ട് ഹാങ്ങർ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ മെഡൽസൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാത്രം മെഡൽസ് ഒന്നല്ല കേട്ടോ, അനിയൻ്റെയും കാക്കാൻ്റെയും ഒക്കെ ഉണ്ട്. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ഏരിയ. ഇത് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. മുമ്പത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കർട്ടനിലുള്ള ഹാങ്ങിങ്സൊക്കെ ഞാൻ ചെയ്തു തന്നെയാണ്. പിന്നെ താഴത്തൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ക്രാഫ്റ്റ് ടേബിളും പിന്നെ അതേപോലെ എൻ്റെ സ്റ്റഡി ടേബിളും. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കലുള്ളത്. ഒരു വേറെ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിലാണ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ടേബിളിലുള്ള പകുതി സാധനവും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ആ ഒരു കലണ്ടറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ലോങ്ങായിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കുക.
അപ്പോൾ ഈ ടേബിളിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കുക കേട്ടോ, എല്ലാം നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സൊക്കെ ഞാൻ ഒരു വാൾസിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങിയാറ് പിന്നെ എൻ്റെ മെയിൻ ഹോബി ഡ്രോയിങ് ആണ് കേട്ടോ. ഞാൻ എന്നും ഇതേപോലെ ഇങ്ങനെ ചെയ്യലുണ്ട്. ഇതിപ്പോൾ വാങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പോട്ടിഫൈ കാർഡിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച അനിയൻ്റെ സെയിം ടാബിൾ തന്നെയാണ് എൻ്റെതും. ബ്ലാക്ക് കളറാണ് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോയിൽ ബ്ലാക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് പേപ്പർ വെച്ചിരിക്കുകയാണ് മുകളിൽ. ഈ ഒരു ഏരിയ ഞാൻ പ്ലാന്റ്സ് വെച്ചിട്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ വെക്കേഷനൊക്കെ ആയപ്പോൾ തീരെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാതായിട്ടോ, അങ്ങനെ പ്ലാന്റ്സൊക്കെ വാടിപ്പോയി. ഇനി രണ്ടാമത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം ഞാനിവിടെ ക്യാൻഡിൽസ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് നീഷാണുള്ളത്. അതിലൊന്നിൽ ഞാൻ ബോട്ടിലാട്ടാണ് കേട്ടോ വെച്ചത്. തൊട്ടടുത്തുള്ളത് വേൾഡ് മാപ്പാണ്. ഇതിൽ വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് ഐറ്റംസും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഒന്ന് നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെയ്തൊരു ഫ്ലവറാണ് കേട്ടോ, മറ്റേത് എക്സെൽസ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു റൂം ടൂർ എന്ന് പറയുന്നത്. പിന്നെ മറ്റേതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് ശരിക്കൊരു റൂം ടൂർ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു സ്റ്റഡി ഹാൾ ഏരിയ ആണിത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണെങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.